പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിനെ ശാസിക്കുന്ന രംഗമാണ് വിവരിച്ചിരിക്കുന്നത്. സാത്താനെ, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണെന്ന് യേശുനാഥൻ ശിമിയോനെ ഓർമ്മിപ്പിക്കുന്നു. പത്രോസിനോട് പറയുന്നത് വഴി നാം ഓരോരുത്തരോടുമായാണ് കർത്താവ് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സാധാരണയായി 3 മനോഭാവങ്ങളാണ് ഉയരുന്നത്. 1 പൈശാചികം, 2 മാനുഷികം, 3 ദൈവികം. എനിക്ക് വേദന സമ്മാനിക്കുന്ന വ്യക്തി നശിച്ചു പോകണേ എന്ന് ശപിക്കുന്നതും ഒരിക്കലും ഗതി പിടിക്കരുതെന്ന് ആഗ്രഹിക്കുന്നതും പൈശാചികമായ ചിന്തകളാണ്. അവരെന്റെ നാശവും പതനവും കാണുവാൻ ആഗ്രഹിക്കുന്നത് പൈശാചിക ചിന്തയുടെ ഫലമാണ്. എന്റെ ജീവിതത്തിൽ മാറാത്ത ഒരു രോഗം വരുമ്പോഴും മരണകരമായ അസ്വസ്ഥതകൾ ജീവിതത്തിൽ ഉയരുമ്പോഴും ഈ ജീവിതം കൊണ്ടിനി അർത്ഥവുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് മാനുഷിക ചിന്തയാണ്. രോഗിയായി കിടക്കുന്നതിലും ഭേദം മരിക്കുന്നതാണെന്നും അന്യർക്ക് ഭാരമായി ഈ ജീവിതം മാറുമെന്ന് കരുതുന്നതും മാനുഷികമായ ചിന്തയുടെ പ്രതിഫലനങ്ങളാണ്. ലോകത്തിന്റെ മൂല്യങ്ങൾ വെച്ച് ജീവിതാനുഭവങ്ങളെ അളക്കുന്നവരും പദാർത്ഥ ലോകത്തിന്റെ അർത്ഥശൂന്യത അകത്തളങ്ങളിൽ നോക്കിക്കാണുന്നവരും മാനുഷികമായി മാത്രം ചിന്തിക്കുന്നവരാണ്. തകർന്നുകിടക്കുന്ന ശരീരവും മാംസപിണ്ടം പോലെ കഴിയുന്ന ജീവിതവും കാണുമ്പോൾ ഇതുവഴി എന്റെ കർത്താവിനൊരു പദ്ധതിയുണ്ടെന്നുറപ്പിച്ച് പറയുന്നവർ ദൈവികമായി ചിന്തിക്കുന്നവരാണ്. ദൈവമറിയാതെ ഒന്നും സംഭവിക്കുകയില്ലെന്ന് സകല ജീവിത അനുഭവങ്ങളും ദൈവദാനമാണെന്നും ഇങ്ങനെയുള്ളവർ കണ്ടെത്തുന്നു. ദൈവം തന്നു, ദൈവം എടുത്തു എന്ന ജോബിന്റെ വചനത്തെ ഈ ചിന്തകളിൽ ഉൾപ്പെടുത്താം. സകലത്തിന്റെ മണിക്കൂറുകളെ കഷ്ടകാലത്തിന്റെ മണിക്കൂറായി ഇങ്ങനെയുള്ളവർ കാണുന്നു. കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന ഗുരുവചനം വേദനയുടെ കുരിശിൽ കിടക്കുമ്പോൾ ഇക്കൂട്ടരെ ആശ്വസിപ്പിക്കും. പൈശാചിക ചിന്തകളെയും വെറും മാനുഷികമായ ചിന്തകളെയും തോൽപ്പിച്ച് ദൈവിക ചിന്തകളാൽ മനസ്സ് നിറയണമെങ്കിൽ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നമുക്ക് ആവശ്യമാണ്. പെന്തക്കുസ്താ ദിനത്തിൽ ഭയവിഹുലരായി ഊട്ടുശാലയ്ക്കുള്ളിൽ ഉരുകുന്ന മനസ്സോടെ കഴിഞ്ഞ ശിഷ്യഗണത്തിന് ഈ ശക്തിയാണ് ലഭിച്ചത്. അത് ബലഹീനരെ ബലവാന്മാരാക്കി മാറ്റി. പത്രോസിലെ ആടുന്ന ഞാങ്ങണ ഉറച്ച പാറയായി രൂപാന്തരപ്പെട്ടു. ഒറ്റുകാരന്റെ വംശം അറ്റുപോകാനും അവനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നവരുടെ സംഖ്യ വർദ്ധിപ്പിക്കുവാനും പെന്തക്കുസ്താ നാന്ദി കുറിച്ചു. അഗ്നിനാളമായി ശിഷ്യരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവരിരുന്നിരുന്ന സ്ഥലം ഇളകി മറിയുന്ന അനുഭവമുണ്ടായി. ഹെറൂബ് മലയിൽ മുൾപടർപ്പിൽ ജ്വലിച്ചിരുന്ന അഗ്നിയിൽ നിന്ന് ജ്വാല ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മോശ ജ്വലിക്കുന്ന അഗ്നിയായി ഫറവോയുടെ മുൻപിൽ നിന്നു. പെന്തക്കുസ്തായിലെ അഗ്നി ഏറ്റുവാങ്ങിയ ശിഷ്യർ ക്രൈസ്തവ ദർശനത്തിന്റെ ജ്വാല ലോകമെങ്ങും പടർത്തി. മാനുഷികമായി ചിന്തിച്ച് പഠിച്ച് ശിഷ്യർ ദൈവികമായി ചിന്തിച്ചു തുടങ്ങി. ദൈവത്തിന്റെ കണ്ണിലൂടെ സാധാരണ ജീവിതാനുഭവങ്ങളെ അവർ നോക്കിത്തുടങ്ങി. 1998 തിരുസഭ പരിശുദ്ധാത്മവർഷമായി ആചരിക്കുകയാണ്. മെയ് മാസം പെന്തക്കുസ്തായുടെ മാസമാണ്. പരിശുദ്ധാത്മവർഷത്തിൽ പെന്തക്കുസ്തായുടെ മാസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലുള്ള മാനുഷികമായ ചിന്തകളെ മാറ്റി ദൈവിക ചിന്തകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. നന്മയെ തിരഞ്ഞെടുക്കുവാനും തിന്മയെ വെടിയുവാനുമുള്ള നിരന്തരമായ ആഹ്വാനം തിരുവചനങ്ങളിൽ നാം കണ്ടെത്തുന്നുണ്ട്. ഏദൻ തോട്ടത്തിലെ പ്രലോഭനവും നന്മതിന്മകളുടെ സ്വീകരണ തിരസ്കരണത്തെ അടിസ്ഥാനമാക്കിയായിരുന്നല്ലോ. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ദൈവസ്വരത്തേക്കാൾ ആദ്യ മനുഷ്യന് ആകർഷകമായി തോന്നിയത് സാത്താന്റെ ശബ്ദമായിരുന്നു. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെപ്പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ആദിമ പർദീസായുടെ കന്നി മണ്ണിൽ മനുഷ്യഭാവത്തിന്റെ ആദ്യത്തെ അധ്യായം അരങ്ങേറി. ദൈവസ്വരത്തിന് പകരം സാത്താന്റെ സ്വരത്തിന് കാതുകൊടുത്തപ്പോൾ പാപത്തിന്റെ ചെളിക്കുഴിയിൽ മനുഷ്യൻ കിടന്നുരുണ്ടു. ദൈവമനുഷ്യ ബന്ധത്തിന്റെ സമവാക്യം തെറ്റി. കഴുകനെപ്പോലെ പറന്ന് നടക്കേണ്ടവർ പുഴുവിനെപ്പോലെ ഇഴഞ്ഞു നീങ്ങി.
ആകാശത്തിന്റെ അനന്ത സാധ്യതകൾ ഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി ഒളിക്കുകയും മറയ്ക്കുകയും ചെയ്യുന്ന ചരിത്രം ആരംഭിച്ചു. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിൽ സാത്താൻ എന്നും സമർത്ഥനാണ്. കർത്താവിന്റെ പരസ്യജീവിതാരംഭത്തിൽ ഇക്കാര്യം വ്യക്തമായി കാണാം. ലൂക്കായുടെ സുവിശേഷം 4:1-13 വരെയുള്ള വാക്യങ്ങളിലൂടെ ധ്യാനപൂർവ്വം കടന്നുപോകുമ്പോൾ പൈശാചിക പ്രലോഭനത്തിന്റെ വിവിധ മേഖലകളെ കണ്ടെത്തുവാനും ത്രിവിധങ്ങളായ പ്രലോഭനത്തെയാണ് യേശു അഭിമുഖീകരിച്ചത്. 1, ശാരീരിക പ്രലോഭനം. കർത്താവ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന സ്ഥലത്തെ ചുണ്ണാമ്പ് കല്ലുകളെ അപ്പമാക്കി മാറ്റാനുള്ള പ്രലോഭനമായിരുന്നു ആദ്യത്തേത്. വിശപ്പുകൊണ്ട് തളർന്നവന് അപ്പം പ്രലോഭന വസ്തുവാണ്. ഒരു വ്യക്തിയുടെ ദൌർബല്യം എന്താണെന്ന് കണ്ട് അതിന്റെ വലയിൽ അവനെ കുടുക്കുവാൻ സാത്താൻ പരിശ്രമിക്കും. നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കുവാനുള്ള കൽപ്പനയാണ് പർദീസായിൽ മനുഷ്യൻ ഏറ്റുവാങ്ങിയത്. എന്നാൽ വിയർക്കാതെ കുറുക്കുവഴിയിലൂടെ അപ്പം ഭക്ഷിക്കുവാൻ സാത്താൻ പ്രേരിപ്പിക്കും. തിരുവചനത്തിന്റെ ശക്തിയാൽ യേശു സാത്താനെ തോൽപ്പിക്കുന്ന ചിത്രമാണ് നാം കണ്ടെത്തുന്നത്. കല്ലിനെ അപ്പമാക്കാനല്ല താൻ വന്നതെന്നും സ്വന്തം ശരീരത്തെ അപ്പമാക്കി മാറ്റാൻ, അപ്പമില്ലാത്തവർക്ക് അപ്പമായി തീരാനുള്ള ദൌത്യവുമായാണ് തന്റേതെന്ന് കർത്താവ് വെളിപ്പെടുത്തി. 2, ദൈവത്തെ തള്ളാനുള്ള പ്രലോഭനം. സൃഷ്ടാവായ ദൈവത്തിനു പകരം സാത്താനെ ആരാധിച്ചാൽ ലോകത്തിൽ പല നേട്ടങ്ങളും സ്വായത്തമാക്കാമെന്ന പൈശാചിക പ്രലോഭനമാണ് ഇവിടെ നാം കാണുന്നത്. പറുദീസായിൽ ആരംഭിച്ചതാണ് ഈ പ്രലോഭനം. വ്യക്തികൾക്കോ സ്ഥാപനത്തിനോ സ്വത്തിനോ നാം അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ പ്രലോഭനത്തിലാണ് വീഴുന്നത്. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന ഒന്നാമത്തെ കൽപ്പനയ്ക്കെതിരെ പാപം ചെയ്യുവാനാണ് സാത്താൻ ഇവിടെ പ്രേരിപ്പിക്കുന്നത്. പണത്തിനും ഭൌതിക നേട്ടത്തിനും വേണ്ടി ഒരാൾ ദൈവിക മൂല്യങ്ങളെ ബലി കഴിക്കുമ്പോൾ ഒന്നാമത്തെ പ്രലോഭനത്തിന്റെ വലയിൽ വീണുകഴിഞ്ഞു. നുണ പറയുക, അന്യായമായ പലിശ വാങ്ങുക, മറ്റുള്ളവരെ വെറുക്കുക, അമിത ലാഭം ഈടാക്കുക, മുഖംമൂടി അണിഞ്ഞ ജീവിതം നയിക്കുക, ഇവയെല്ലാം ഈ പ്രലോഭനത്തിന്റെ കീഴിൽ വരുന്നു. 3, മാനസിക പ്രലോഭനം. ലോകത്തിന്റെ കയ്യടി ലഭിക്കാൻ വേണ്ടി മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങളെല്ലാം ഈ പ്രലോഭനത്തിന്റെ കീഴിൽ വരുന്നതാണ്. സമൂഹത്തിന്റെ ശ്രദ്ധ ലഭിക്കുവാൻ വേണ്ടി മാത്രം ഒരുവൻ വ്യഗ്രതപ്പെടുമ്പോൾ ആ വ്യക്തി സാത്താന്റെ വലയിലായി തീർന്നു. ഒരു മായാജാലക്കാരനെ പോലെ താഴോട്ട് ചാടുവാനും അത്ഭുതം കാണിക്കാനുമാണ് കർത്താവിന് സാത്താൻ പ്രേരിപ്പിച്ചത്. എന്നാൽ താൻ താഴോട്ട് ചാടുവാൻ വന്നവനല്ലെന്നും മുകളിലോട്ട് കയറുവാനാണ് തന്റെ ലക്ഷ്യമെന്നും യേശു സാത്താനെ മനസ്സിലാക്കി കൊടുത്തു. ഗലീലയിലെ ഗിരിമുകളിൽ കയറി പഠിപ്പിക്കുവാനും താബോർ മലയിൽ കയറി രൂപാന്തരപ്പെടുവാനും കാൽവരി കയറി മരിക്കുവാനും വന്നവന് താഴോട്ട് ചാടിക്കൊണ്ട് ജീവിതത്തെ പ്രകർശനമാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മറ്റുള്ളവരുടെ മുഖസ്തുതി കേട്ട് സ്വയം പുളകം കൊള്ളുന്നവരും ആദർശം വെടിഞ്ഞ് ലോകസ്തുതി തേടിപ്പോകുന്നവരും മാനസിക പ്രലോഭനത്തിന് അടിമകളായവരാണ്. അവരെ പോലെ താഴ്വരകളിൽ തന്നെ നിൽക്കും. മുകളിലേക്ക് ഉയരാനും രൂപാന്തരപ്പെടുവാനും അവർക്ക് സാധ്യമല്ല. ത്രിവിധങ്ങളായ പ്രലോഭനങ്ങളെ അതിജീവിച്ച കർത്താവ് ഈ നോമ്പുകാലത്ത് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധാമ്മ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരെ അപേക്ഷിക്കണമേ. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി.